നമസ്കാരം. ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തെ സംബന്ധിച്ച് ആചാരലംഘനം, ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് മുറവിളികൾ നടക്കുകയാണല്ലോ. അതിനിടയിൽ എൻ്റെ മനസ്സിൽ പൊന്തി വന്ന ചില കാര്യങ്ങൾ, ആചാരവുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. ഇവിടെ ഈ മലയാളി ബ്രാഹ്മിൻസ് നമ്പൂതിരിമാർ, അവരുടെ ഉപനയനം, സമാവർത്തനതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് ജീവിതം മുഴുവൻ അവർക്ക് ഉപവീതധാരണം വേണം, മുൻകുടുമയും വേണം, മരണം വരെ. അത് മാറ്റിയാൽ ഭ്രഷ്ടു കേൾപ്പിക്കും. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം മുഖ്യ ജീവിതധാരയിൽ കടന്നുകൂടാൻ ബാധ്യതയുള്ള ആളുകൾ ഇന്ന് അതൊക്കെയും വേണം. മിലിറ്ററിയിലും നേവിയിലൊക്കെയും ജോലി ചെയ്യണം, മുൻകുടുംബം വെച്ചിട്ട് പറ്റില്ലല്ലോ, ഗവൺമെൻറ് ജോലികൾ. അപ്പോൾ അവർ ചിലപ്പോൾ അതിൽ നിന്ന് അത് അതിൽ നിന്ന് ആചാരത്തിൽ നിന്ന് മാറി എന്ന് വരും, ആചാരലംഘനം എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അതേ സമയത്ത് കേരളത്തിലെ പ്രമുഖ ക്ഷേത്രമായിട്ടുള്ള ശബരിമലയിൽ, ആ ശബരിമലയിലെ പൂജാരിമാർ, തന്ത്രിമാർ, ഇവർക്കൊന്നും ഈ മുൻകുടുമ കാണാനില്ലല്ലോ. മുൻകുടുമയില്ലെങ്കിൽ ഭ്രഷ്ട്, അതല്ലേ ആചാരം? ആ മുൻകുടുമ മുറിച്ചു കളഞ്ഞല്ലോ, അത് ആചാരലംഘനമല്ലേ? അതൊരിപ്പോൾ ശബരിമല നമ്പൂതിരിമാർക്കൊക്കെ ആചാരലംഘനം അവരിഷ്ടപ്രകാരം ആകാം, നമ്പൂതിരിമാർക്ക്, മറ്റുള്ളവർക്ക് പാടില്ല. അങ്ങനെ എന്തെങ്കിലും പ്രമാണങ്ങളിൽ വിധിയുണ്ടോ? അതിന് സ്പെഷ്യൽ അവകാശം അവർക്ക് ആർക്കെങ്കിലും അനുവദിച്ചു കൊടുത്തിട്ടുണ്ടോ? കടൽ കടന്നു പോകാൻ പാടില്ല. നമ്പൂതിരി കടൽ കടന്നു പോയി കഴിഞ്ഞാൽ ഭ്രഷ്ടാണ്, കടൽ കടന്നു പോയാൽ ഭ്രഷ്ട്. ഇണ്ടം തുരുത്തി മനയിൽ വൈക്കത്ത് മഹാത്മാഗാന്ധി വന്ന സമയത്ത് അദ്ദേഹത്തെ പടിപ്പുരയ്ക്ക് പുറത്തെടുത്തിയത് അദ്ദേഹം കടൽ കടന്നു പോയി എന്ന് പറഞ്ഞിട്ടാണ്. ഈ അടുത്ത കാലത്താണ് മഹാകവി വിഷ്ണുനാരായണ നമ്പൂതിരിപ്പാടവർക്ക് അദ്ദേഹം തിരുവല്ലം ക്ഷേത്രത്തിൽ, അദ്ദേഹം ലണ്ടനിൽ പോയി തിരിച്ചു വന്ന സമയത്ത് കടൽ കടന്നു പോയി എന്ന് പറഞ്ഞ് ഒരുപാട് കോളികളൊക്കെ ഉണ്ടായതാണ്, പൂജിക്കാൻ അനുവദിക്കാത്ത സംഭവങ്ങൾ ഉണ്ടായതാണ്, പണ്ടുണ്ടായ സംഭവം അല്ല ഈ അടുത്ത കാലത്ത്. ഇവിടെ ആചാരലംഘനം ഇവർ നടത്തുന്നില്ലേ? ആ കണക്കിന് അമേരിക്കയിലും അവിടെയും ഇവിടേക്കും പോയിട്ട് അവിടെ പ്രതിഷ്ഠകൾ നടത്തുന്നില്ലേ? അത് ആചാരലംഘനമല്ലേ? കടൽ കടന്നു പോകുന്ന ആചാരലംഘനമല്ലേ? ഇവർക്ക് എന്താ മറ്റേ ശബരിമല പൂജാരിമാർക്കും തന്ത്രിമാർക്കും ആചാരലംഘനത്തിന് പ്രത്യേക കൺസെന്റ് ആരെയും കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? ആചാരലംഘനത്തെക്കുറിച്ചുള്ള മുറവിളികളല്ലേ നടക്കുന്നത്? അതുകൊണ്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ മനസ്സിൽ പൊന്തി വന്നത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതും. ഇവിടെ ഒരു ഉപാസ്യ ദേവതയ്ക്ക് ഒരു തന്ത്രി എന്നാണ് കണക്ക്. പിതൃസ്ഥാനീയനാണ് തന്ത്രി, ആയതുകൊണ്ട് തന്നെ ഒരു തന്ത്രിയെ പറ്റുള്ളൂ, ഒരു പിതാവേ പറ്റുള്ളൂ, അങ്ങനെയാണല്ലോ. പിന്നെ തന്ത്രിയുടെ, ഒരാളുടെ ആത്മബീജം അതാണ് പകരുന്നത്, അത് ഗർഭാവാസവും എല്ലാം ഉണ്ട്. അതിനുശേഷമാണ് ഒരു ഡീറ്റി പറക്കുന്നത്, ഒരു ഉപാസ്യ ദേവത പറക്കുന്നത്. അതൊരു പിതൃസ്ഥാനീയനുണ്ട്, ഒരു തന്ത്രിയുണ്ട്. എന്തെങ്കിലും കാര്യങ്ങൾ വെച്ച് ഏതെങ്കിലും ഒരു തന്ത്രിക്ക് ഒരു അരുതായിക വരികയാണ്, അദ്ദേഹത്തിന് മാറി നിൽക്കേണ്ട സാഹചര്യം വരുമ്പോൾ മറ്റൊരാൾക്ക് ആ സ്ഥാനം താൽക്കാലികമായിട്ട് കൽപ്പിച്ചു കൊടുക്കും. അതങ്ങനെ സംഭവിക്കാം. പക്ഷെ ഇതല്ല, തന്ത്രിസ്ഥാനം പങ്കുവെക്കുകയാണ് ചെയ്തത്. കുറച്ചു കാലം അയാൾ തന്ത്രി, കുറച്ചു കാലം ഇയാൾ തന്ത്രി. അത് വലിയ ആചാരലംഘനമല്ലേ? അത് വലിയ ആചാരലംഘനമല്ലേ വാസ്തവത്തിൽ? അപ്പം ഇത്തരം ആചാരലംഘനങ്ങൾ, ആചാരലംഘനങ്ങൾ ഞങ്ങൾക്കാകാം, മറ്റുള്ളവർക്കാകാൻ പാടില്ല. അങ്ങനെയാണോ ഇനി കാര്യങ്ങൾ പോകുന്നത്? അവിടുത്തെ സ്ത്രീ പ്രവേശനത്തെ സംബന്ധിച്ചും മറ്റും വലിയ രൂപത്തിൽ ആചാരലംഘനം, ആചാരലംഘനം, അത് അനുവദിക്കില്ല. ഞങ്ങൾ സൈന്യത്തെ ഉണ്ടാക്കാൻ പോവുകയാണെന്നാണ് പറയുന്നത്. ആരെ തല്ലാനാണ്? ഹിന്ദുക്കളെ തല്ലാൻ വേണ്ടിയിട്ട് സൈന്യം ഉണ്ടാക്കാൻ പോവുകയാണ്. അത്രേ കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല. അപ്പോൾ ആചാരലംഘനം എന്ന് പറയുമ്പോൾ അത് ഏതൊരു പ്രത്യേക വർഗത്തിനോട് മാത്രം ആഹ്വാനം ചെയ്യരുത്. ആ ആഹ്വാനം ചെയ്യുന്ന ഒരു കോളിൽക്കം സൃഷ്ടിക്കുന്നവൻ്റെ മൂലസ്രോതസ് ആരാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. അവരും ആചാരലംഘനത്തിന് ഇടവരുത്തരുത്. അവരും ആചാരലംഘനം നടത്തിക്കൂടാ, ഒരിക്കലും നടത്തിക്കൂടാ, അതല്ലേ വലിയ തെറ്റ്. നമസ്കാരം.